ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. CBSE 12-ാം ക്ലാസ് പരീക്ഷ റദ്ദാക്കിയിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. വിദ്യാർത്ഥികളുടെ ആരോഗ്യവും സുരക്ഷയും കണക്കിലെടുത്താണ് തീരുമാനമെന്ന് പ്രധാനമന്ത്രി. ആർ രാധാകൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്നും. ആർ രാധാകൃഷ്ണൻ, അങ്ങനെ CBSE 12-ാം ക്ലാസ് പരീക്ഷയിലുള്ള അനിശ്ചിതത്വം അവസാനിക്കുന്നു. നേരത്തെ ഉന്നതതല യോഗത്തിൽ വിവിധ സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികൾ എടുത്ത തീരുമാനങ്ങൾ വ്യത്യസ്ത തരത്തിലായതുകൊണ്ട് പ്രധാനമന്ത്രിക്ക് വിടുകയായിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രിയാണോ ഈ പരീക്ഷ മാറ്റിവെക്കാനുള്ള നിർണായക തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്? ആണ് അരുൺ, തീർച്ചയായിട്ടും ആണ്. ഈ യോഗത്തിൽ പ്രധാനമന്ത്രിയാണ് അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ആ നിർദ്ദേശം നടപ്പാക്കാനായി ആ യോഗത്തോട് ആവശ്യപ്പെടുകയും ചെയ്തത്. പ്രധാനമന്ത്രി അതിന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, മറ്റ് എല്ലാ വിഷയങ്ങൾക്കും ഉപരി വിദ്യാർത്ഥികളുടെ സുരക്ഷയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. വിദ്യാർത്ഥികളോട് കരുണ കാണിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികളോട് കരുണ കാണിച്ചതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ മറ്റേതെങ്കിലും വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടത്. വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇങ്ങനെയൊരു ഘട്ടത്തിൽ അവർക്ക് അവരുടെ സമയം അടക്കമുള്ള കാര്യങ്ങളിൽ അവർക്ക് നിശ്ചയമായിട്ടും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പരീക്ഷ റദ്ദാക്കുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അത് എല്ലാ അവകാശങ്ങളും അവരുടെ സംരക്ഷിക്കാനായിട്ടുള്ള നമ്മുടെ ബാധ്യതയുടെ ഭാഗമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്നാണ് ഈ യോഗം അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 12-ാം ക്ലാസ് പരീക്ഷ വിദ്യാർത്ഥികളുടെ CBSE വിദ്യാർത്ഥികളുടെ പരീക്ഷ റദ്ദാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. രാധാകൃഷ്ണൻ, ഈ പ്ലസ് ടു പരീക്ഷ റദ്ദാക്കുന്നതോടുകൂടി അഥവാ CBSE 12-ാം ക്ലാസ് പരീക്ഷ റദ്ദാക്കുന്നതോടുകൂടി വിവിധ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ അടക്കം വിവിധ എൻട്രൻസ് പരീക്ഷയ്ക്ക് ഇവരുടെ മാർക്കിന്റെ ശതമാനം കണക്ക് പരിശോധിക്കുന്നതടക്കമുള്ള വിഷയങ്ങളിൽ എങ്ങനെയായിരിക്കും ഒരു മൂല്യനിർണയത്തിലേക്ക് വരെത്തുക? എങ്ങനെയായിരിക്കും ഈ മാർക്കുകൾ സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടാവുക? അത്തരം എന്തെങ്കിലും സൂചനകളുണ്ടോ? അരുൺ, കഴിഞ്ഞ ഈ പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് 9, 10, 11 ക്ലാസുകളിലെ അവരുടെ മാർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരാശരി, ഒപ്പം അവർ ചെയ്ത അസൈൻമെന്റ് ഒക്കെ കണക്കാക്കിക്കൊണ്ട് ഒരു ശരാശരി മാർക്ക് നിശ്ചയിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മാർക്ക് എങ്ങനെ നിർണ്ണയിക്കണം, എങ്ങനെ നിശ്ചയിക്കും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം അടുത്ത ദിവസം തന്നെ CBSE പുറപ്പെടുവിക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ മാർക്ക് നിർണ്ണയിക്കുക. ഇനി ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ഇതിൽ കൂടുതൽ മാർക്ക് ലഭിക്കുമെന്ന് ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അവർക്ക് പരീക്ഷ എഴുതാനായിട്ടുള്ള ഒരു സംവിധാനം കൂടി നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. അതുകൂടി പരിഗണിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. സാധാരണഗതിയിൽ മറ്റ് 10-ാം ക്ലാസിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചിട്ടും കൂടുതൽ പേര് അതിലേക്ക് എത്തിയിരുന്നില്ല എന്നുള്ളത് കൂടി ഈ ഒരു ഘട്ടത്തിൽ നമുക്ക്. അതായത് രാധാകൃഷ്ണൻ, CBSE 10-ാം ക്ലാസ് പരീക്ഷയുടെ കാര്യത്തിലെടുത്ത അതേ തീരുമാനം, അതേ മാർക്കുകൾ വിതരണം ചെയ്യുന്നതുമായും അവരുടെ മൂല്യനിർണ്ണയം സംബന്ധിച്ചുള്ള വിഷയത്തിലും എടുത്ത തീരുമാനം 12-ാം ക്ലാസ് പരീക്ഷയുടെ കാര്യത്തിലും കൈക്കൊള്ളും, അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം CBSE പ്രസിദ്ധീകരിക്കും. ആ CBSE പ്രസിദ്ധീകരിക്കുന്ന മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നടപടികൾ പൂർത്തിയാക്കുക. ഏതായാലും വിദ്യാർത്ഥികൾക്ക് ഒരുവിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതെ നടപടികൾ പൂർത്തിയാക്കും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള ബാധ്യതയാണ് ഇന്നത്തെ യോഗം നിറവേറ്റുന്നത് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു. അതോടുകൂടി ആ മെസ്സേജ് വളരെ ക്ലിയർ ആണ്. ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അരുൺ സൂചിപ്പിച്ചതുപോലെ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടപടികളിലടക്കം കാലതാമസം ഇല്ലാത്ത വിധത്തിൽ കാര്യങ്ങളെ എത്തിക്കാനായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിൽ പരാതികൾ ഉണ്ടാവും. ഈ പറഞ്ഞതുപോലെ 9, 10, 11 ക്ലാസുകളിലെ പരീക്ഷകളുടെ തുടർ മൂല്യനിർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ ഈ 12-ാം ക്ലാസ് പരീക്ഷയുടെയും മൂല്യനിർണ്ണയം നടത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ പരാതിയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ കോവിഡ് ഒരു കാലശേഷം CBSEയുടെ പരീക്ഷ എഴുതാം എന്നാണ്. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ സ്വീകരിക്കുന്ന കുട്ടികളുടെ എണ്ണം നിലവിലെ ഈ പ്രൊഫഷണൽ കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ വളരെ അടുത്തു തന്നെ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും കുറയില്ലേ രാധാകൃഷ്ണൻ? അരുൺ, തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു കുട്ടികളുടെ എണ്ണം കുറവായിരിക്കും എന്നത് CBSEക്ക് മുൻ അനുഭവങ്ങളിലുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ചില നിയമ വ്യവഹാരങ്ങളിലേക്കൊക്കെ പോകാൻ ചില കുട്ടികൾ ഒരുപക്ഷെ അങ്ങനെ ഒരു വ്യവസ്ഥയില്ലെങ്കിൽ കാരണമാകും. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി. ഒരു മുൻവിധിയും ഇതിനെ അടിസ്ഥാനത്തിലില്ല എന്ന് ഇപ്പോൾ സർക്കാർ വിശദീകരിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലം കൂടി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലുണ്ട്. ഏതായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ അവകാശങ്ങൾ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തെ കണക്കാക്കിയത്. കാരണം സുപ്രീം കോടതി അടുത്ത ദിവസം നാളെ ഈ വിഷയത്തിൽ നിലപാട് അറിയിക്കണം എന്നതടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതിയിൽ ഈ നിലപാട് അറിയിച്ചേ മതിയാകൂ. കോടതി ചോദിച്ച ഒരു ചോദ്യത്തിന്റെ മെറിറ്റ് സർക്കാരിനെ സംബന്ധിച്ച് ഉൾക്കൊള്ളാതിരിക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ വർഷം പ്ലസ് ടുവിന് ഈ പരീക്ഷ റദ്ദാക്കാമെങ്കിൽ ഈ വർഷം മാത്രം എന്തിന് ഇത്ര വലിയ വാശി കാണിക്കുന്നു എന്നൊരു ചോദ്യം സർക്കാരിന് മുന്നിൽ ഉണ്ടായിരുന്നു. അതിനുകൂടിയുള്ള ഒരു അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരുന്നു ഒരു ഉത്തരം കാണേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്ന അവസ്ഥയിലേക്ക്
കാര്യങ്ങൾ എത്തിയത്. പ്രധാനമന്ത്രിക്ക് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഭാഗത്ത് നിന്ന് വലിയ പരാതികൾ, കൂട്ടമായിട്ടുള്ള പരാതികൾ ലഭിച്ചിരുന്നു. ഇതൊക്കെ കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അരുൺ, ഇതിൽ രാധാകൃഷ്ണൻ, ഇതിൽ പല സംസ്ഥാനങ്ങളും ഈ സി ബി എസ് ഇ 12 ക്ലാസ് പരീക്ഷ നടത്തുന്നതിനെ സ്വാഗതം ചെയ്തിരുന്നു കഴിഞ്ഞതല ഉന്നതതല യോഗത്തിൽ. മഹാരാഷ്ട്രയടക്കമുള്ള ചില സംസ്ഥാനങ്ങൾ മാത്രമാണ് ഈ വിഷയത്തിൽ എതിരെ അഭിപ്രായം സ്വീകരിച്ചത്. കേരളവും തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങൾ വിദ്യാർത്ഥികളെ പൂർണ്ണമായും വാക്സിനേറ്റ് ചെയ്തതിന് ശേഷം പരീക്ഷ നടത്താമെന്ന നിലപാടുമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ചില സംസ്ഥാനങ്ങളും ചില രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒക്കെ ഈ ഒരു തീരുമാനത്തിൽ അല്പം ആശങ്കയിൽ ആവാനുള്ള സാധ്യതയുണ്ടോ? അവർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് നാളെ സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ സർക്കാർ ഈ തീരുമാനം അറിയിക്കുന്നതോടുകൂടി ആ കേസ് അവിടെ അവസാനിക്കുകയും മറ്റൊരു പുതിയ നിയമ പോരാട്ടം തുടങ്ങുകയും ചെയ്യുമോ ഈ വിഷയത്തിൽ? അരുൺ, അതിനുള്ള ഒരു സാധ്യത, ഈ നിയമ പോരാട്ടത്തിന്റെ ഒരു സാധ്യത ഇപ്പോൾ പരിഗണിക്കുന്നത് കേസ് സുപ്രീം കോടതി ആയതുകൊണ്ട് തന്നെ തുടർ നിയമ പോരാട്ടത്തിന്റെ ഒരു സാധ്യത വിരളമാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ ഈ കാര്യം അറിയിക്കുന്നതോടുകൂടി മറ്റേതെങ്കിലും